ജസ്റ്റിസ് കെ ടി തോമസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബിൽ നിയമമാക്കിയാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്ന് മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ. ജസ്റ്റിസ് കെ ടി തോമസ് സാറിന്റെ ഈ പുതിയ ഒരു നിർദ്ദേശം റഫറൻഡം നടത്തി തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള പള്ളികൾ അതാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിന് പോട്ടെ, ഏതായാലും ജനാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ ഏത് കാര്യത്തിലും വേണ്ടത്. നമ്മളൊക്കെ ജനാധിപത്യ വിശ്വാസികളാണ്. അപ്പോൾ ജനാധിപത്യം അനുസരിച്ച് ഡെമോക്രാറ്റിക് വേയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ റഫറൻഡമാണ്. റഫറൻഡം നടത്തി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് എടുത്തിക്കട്ടെ, അത് ആരാന്ന് വെച്ചാൽ അവരെടുത്തോട്ടെ. ആ തർക്കമുള്ള പള്ളികളെന്ന് പറയുന്നിടത്ത് റഫറൻഡം തന്നെ നടത്തണം. അതാണ് യഥാർത്ഥ പോസിബിൾ ആയിട്ടുള്ള മാർഗം. അല്ലാതെ ഈ യാക്കോബായ സഭക്കാരം മാത്രമായിട്ട് അതിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാവും. ഇത് കോടതിയുടെ ഒരു തീരുമാനപ്രകാരം അങ്ങോട്ട് ഈ വിശ്വാസികൾ തമ്മിലുള്ള ഈ തർക്കത്തെ, സഭകൾ തമ്മിലുള്ള ഈ തർക്കത്തെ കോടതിയുടെ ഒരു തീരുമാനം വെച്ചൊന്നും ഒരിക്കലും ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. റഫറൻഡം നടത്തി ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് പള്ളികൾ വിട്ടുനൽകുന്നതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ സാമാന്യ മര്യാദയെന്നും അത് നടപ്പിലാക്കണമെന്നാണ് താൻ മുൻപും അഭിപ്രായപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതി വിധി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിന് വലിയൊരു മുറിവായി തുടരുമ്പോൾ മലങ്കര സഭയിൽ സമാധാനം പുലരില്ലെന്നും വിശ്വാസികളുടെ നീതി നിഷേധിക്കുന്ന സാഹചര്യം ഈ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. അത് ഏറ്റവും നല്ലൊരു നിർദ്ദേശമാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനവുമാണത്. അതിനെ നമ്മൾ അങ്ങേയറ്റം എല്ലാവരും അതോടുകൂടി യോജിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വിരോധമൊക്കെ മറന്ന് മുമ്പോട്ട് പോകാം. കാരണം അത് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ നോക്കട്ടെ, തീരുമാനം എടുക്കട്ടെ, എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണ്, അങ്ങനെ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ ഒരിക്കലും ഈ മുറിവ് ഉണങ്ങത്തില്ല. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിക്ക് വിധി നടത്തിപ്പ് ഹർജികളിൽ മറിച്ചൊരു വിധി പറയാൻ കഴിയില്ല. അത് സാങ്കേതികമായി മാത്രമുള്ള വിജയമാണ്. എന്നാൽ ആ സാങ്കേതിക വിജയം നേടിയ ഓർത്തഡോക്സ് വിഭാഗത്തിന് ബഹുഭൂരിപക്ഷം പേരുള്ള യാക്കോബായ പള്ളികൾ പിടിച്ചു നൽകുവാൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. അതുകൊണ്ടുതന്നെ ഈ നിയമനിർമ്മാണം സഭാതർക്ക വിഷയത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സുപ്രീംകോടതിയുടെ വിധി ഇരിക്കുമ്പോൾ ഇവിടെ ഹൈക്കോടതിക്ക് മറിച്ച് പറയാനൊക്കത്തില്ല ഒരു കാര്യത്തിലും. അപ്പോൾ സുപ്രീംകോടതിയുടെ വിധി അതിനെ അടിസ്ഥാന ആ രീതിയിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ തീരുമാനം എടുക്കണം, ആ രീതിയിൽ പോകണം എന്ന് ഉള്ള ഒരു തീരുമാനം കോടതികൾക്ക് പറയാം. അതേ കോടതികൾക്ക് പറയാൻ പറ്റുള്ളൂ. വിധി മാത്രം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വിധി കൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം ഈ രീതിയിൽ ഇതിന് തീരുമാനം ആക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. സഭയിൽ അവരുടെ സഭ ജാക്കോബൈറ്റ്സ് അവരുടെ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ വേണം എന്ന് അവരാഗ്രഹിക്കും, മറ്റവരെ അവരുടെ രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കോടതി വിധിയുടെ കൊണ്ട് ഒരു സാങ്കേതികമായ രീതിയിൽ നമ്മൾ വെറും ആ രീതിയിൽ ഒരു ഹൈലി ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ വിശ്വാസത്തിന്റെ പ്രശ്നത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.